വർഷം വരികയാണല്ലോ. പുതുമയുടെ ഈ ആഘോഷത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഒരു വ്യത്യസ്തമായ കഥ നമുക്ക് ഇന്ന് കേൾക്കാം. ഒരു കുറച്ച് കൊച്ചു കുട്ടികളുടെ ഒരു കഥയാണ്. ഈ കഥ വ്യത്യസ്തമാകുന്നതിന് കാരണം ഈ കാണുന്ന പെരുന്തേനരുവി പോലെ അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശം, അവിടെ ഒരു അനാഥാലയം ഉണ്ടായിരുന്നു. അവിടെ നടന്ന ഒരു കഥയാണ് നാം ഇന്ന് കേൾക്കാൻ പോകുന്നത്. പറയാമോ? ഒരു ന്യൂ ഇയറിന്റെ തലേന്ന് അവിടുത്തെ വാർഡൻ അവിടുത്തെ കുട്ടികളെല്ലാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓറഞ്ച് കിട്ടുന്നതാണെന്ന്. ആ കൂട്ടത്തിൽ ഒരു ഓറഞ്ച് കൊതിയനും ഉണ്ടായിരുന്നു. അവൻ ഭയങ്കര സന്തോഷമായി, അവനിങ്ങനെ ഓറഞ്ചൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരുന്നു. പിറ്റേന്നായി, ന്യൂ ഇയറായി, ആ ഓറഞ്ച് കൊടുക്കുന്ന ഫുഡിൻ്റെ ടൈമായപ്പം അവൻ ഒന്നാമത് ക്യൂവിൽ പോയി നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ എത്തിയപ്പോൾ അവൻ ഏറ്റവും അവസാനമായി. പല കുട്ടികൾക്കും പറ്റുന്ന സ്വഭാവം, അവർ ആഗ്രഹിക്കും എന്നിട്ടും അവനിങ്ങനെ പ്രതീക്ഷിച്ച് നിന്നു. നിന്ന് കഴിഞ്ഞ് നിർഭാഗ്യവശാൽ അവന് കിട്ടിയില്ല. അവൻ ഭയങ്കര സങ്കടം കൊണ്ട് മുറി പോയി കട്ടിലേ പോയി കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്കായാലും വിഷമം തോന്നും. ഇതുപോലെ കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പെട്ടെന്ന് കിട്ടുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും വിഷമം തോന്നത്തില്ലേ? നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മനസ്സിലാക്കാം. പക്ഷേ പെട്ടെന്ന് അവന്റെ ഒരു കൂട്ടുകാരൻ അവനെ ഇങ്ങനെ തട്ടി വിളിച്ച് അവനിങ്ങനെ എന്തോ നിറഞ്ഞു നോക്കിയപ്പോ ഒരു ഓറഞ്ച് തൊലി. അതിനകത്ത് അവൻ്റെ കൂട്ടുകാരെല്ലാം ഓരോ അല്ലികളെ ചേർത്ത് ചേർത്ത് ഒരു ഓറഞ്ച് കടക്കെ അവന് കൊണ്ടുകൊടുത്തിരിക്കുന്നത്. അവന് ഭയങ്കര സന്തോഷം കൊണ്ട് അവൻ നിറഞ്ഞു. എന്ത് സ്നേഹമുള്ള കൂട്ടുകാരല്ലേ. പെരുന്തേനരുവിയുടെ മനോഹാരിതയിൽ നിന്നുകൊണ്ട് ഈ കഥയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ധാരാളം പാഠങ്ങൾ നമുക്ക് പഠിക്കാനാവും. ഒന്ന്, മറ്റൊരാളുടെ വിശപ്പിനെ അറിയുന്നത് നന്മ ജീവിതത്തിന്റെ ആദ്യ പടിയാണ്. വിശപ്പ് പല രീതിയിലുണ്ട്. അംഗീകാരത്തിനായി, ബഹുമാനത്തിനായി, അംഗീകാരത്തിനായി, കരുതലിനായി, സ്നേഹത്തിനായി, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള വിശപ്പുകളുണ്ട്. രണ്ട്, അവസാന നിമിഷം അവസരം നഷ്ടപ്പെട്ടവനെയും അവന്റെ വിഷമവും ശരിയായിട്ട് നാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിരിക്കണം. അങ്ങനെ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് അവൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അത്തരമൊരു അനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ തന്നെ അങ്ങനെയുള്ളവരെ അല്ലെ അങ്ങനെയുള്ളവരുടെ അനുഭവം, അങ്ങനെയുള്ളവരുടെ ആ ബുദ്ധിമുട്ട് പ്രയാസം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ കൂടുതൽ ബുദ്ധിശാലിയായി മാറുന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർക്ക്, പ്രതീക്ഷ ഇല്ലാതെ ജീവിക്കുന്നവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിയുന്നത് ഒരു പുണ്യപ്രവൃത്തിയാണ്. വിശക്കുന്നവന് വിശപ്പിന് ആഹാരം നൽകുന്നത് പോലെ പുണ്യമുള്ള ഒരു പ്രവൃത്തി. നാല്, ഒന്നുമില്ലാത്തവന് എന്ത് ലഭിച്ചാലും അത് സന്തോഷത്തിന്റെ കാരണമാണ്. ഈ കഥയിലെ കൊച്ചുകുട്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നതാണ് ഒരു ഓറഞ്ച് ലഭിക്കാനായിട്ട്. പക്ഷെ അവന് കിട്ടിയില്ല, നിരാശനായിരുന്നു. നമ്മൾ കണ്ടതാണ് കഥയിൽ. അവന് വിഷമം വന്ന് അവൻ പോയി കിടന്ന് ഇനിയൊന്നും ആശിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് കട്ടിൽ പോയി കിടന്നു. പക്ഷേ അപ്പോൾ അവന് ആ കൂട്ടുകാരെല്ലാം കൂടി ഒരു ഓറഞ്ചിൻ്റെ അല്ല് ചേർത്ത് വെച്ച് അതിനെ ഒരു ഓറഞ്ചിൻ്റെ രൂപമാക്കി തൊലി കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ കൊണ്ട് വെച്ചപ്പോൾ അവന് ഓറഞ്ച് കിട്ടിയതുപോലെ തന്നെയുള്ളൊരു സന്തോഷമായിരുന്നു. അതുപോലെയല്ലേ നമുക്കും ചെയ്യാൻ കിട്ടുന്നത്? പദ്ധതികൾ ആവേശത്തോടും പ്രതീക്ഷയോടും പുതുമ നിറഞ്ഞ പരിശ്രമത്തോടുകൂടി നിറവേറ്റുമ്പോഴാണ് സ്വപ്ന ജീവിത വിജയം.